ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പിങ്ക് പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ പായസം ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാലും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഇതോടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഈ നെയ്യിലേക്ക് നമുക്ക് ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിത് ജസ്റ്റ് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു മിനിറ്റൊക്കെ വറുത്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വളരെ തിന്നായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ബീട്രൂട്ട് ചേർക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണിത് ചെയ്യുന്നത്. ഇപ്പോൾ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാൽ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഏകദേശം 2 കപ്പിനടുത്ത് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളീ പാൽ ചേർക്കുമ്പോൾ പാൽ പിരിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്തെന്ന് വിചാരിച്ചിട്ട് പാൽ പിരിയുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി പാലും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏലക്കായയുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.